എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് കായപോളയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ദ്രപ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടില്ലേ നേന്ത്രപ്പഴം അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പത്തിച്ചെടുക്കണം, കലക്കിയെടുക്കണം. ഇതുപോലെ വേണം കലക്കിയെടുക്കാൻ. മുട്ട നല്ല പതപ്പിച്ച് വേണം എടുക്കാൻ. എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. യുടെ പകുതി നെയ്യ് പുരട്ടി വെച്ചിട്ടില്ലേ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും വരുന്ന പോലെ വേണം ചേർത്ത് കൊടുക്കുക. ിലേക്ക് ബാക്കി മുട്ടയുടെ ഇതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം മുഴുവനായിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ആവിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് സമയം വേവിച്ചെടുക്കണം. വീണ്ടും നമുക്ക് തുറന്നു നോക്കാം. അങ്ങനല്ലേ, ഇതൊന്ന് എടുത്ത് വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചൂടാറിയിട്ട് വേണം പാത്രത്തിൽ നിന്ന് എടുക്കാൻ. ചൂടാറിയപ്പോഴും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.